പലിശയുടെ ഒരു പൊടി പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഒരു കുറച്ച് പോയിൻ്റ് തരുന്നുണ്ട്, അപ്പോൾ ആ പോയിൻറ്റിന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ പറ്റും. ആരായി തരുന്നത്? പച്ചപ്പലിശ ബാങ്കേരാ തരുന്നത്. ഒരു ഹലാലായ പൈസ ഉണ്ടാക്കിയിട്ടാണ് പോയി തരുന്നത്. ഓരോത് മുഴുവൻ ഹറാം തന്നെയല്ലേ? അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഹറാമായ പ്രൊഡക്റ്റുകളാണ് അല്ലേ? അപ്പോൾ ജോലി തരുന്ന സമ്മാനം എന്ന് പറഞ്ഞ് വെറുതെ എടുക്കാൻ പറ്റുമോ? ഒരു പട്ടിപലിശക്കാരനാ മുലയിലെ കൊണ്ടേ കൂളി, ഒരു 1000 രൂപ ഡെയിലി നിങ്ങൾ കൊണ്ടേ കൂളിട്ടോ എൻ്റെ വകയാണെന്ന് പറഞ്ഞു എടുക്കാൻ പറ്റുമോ? പറ്റുമോ? ചിലർ പറയുന്നത് നമ്മളായിട്ടൊന്നും ചെയ്തിട്ടല്ല ഊലും കണ്ട് തരുന്ന പോയിൻ്റാണ് എടുത്തുകൂടെ. അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കുക. പറ്റുമോ? ഇല്ല. അന്ത്യനാളിനോടടുക്കുമ്പോൾ നിങ്ങൾ പലിശയിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥ വരും. അത്രയൊന്നുമില്ലെങ്കിലും ഓബാറെങ്കിലും നിങ്ങളുടെ ദേഹത്തേക്ക് പാറുന്നു, പലിശൻ്റെ പൊടിയെങ്കിലും പാറും ദേഹത്തേക്ക്. അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ച പൊടിയെങ്കിലും ദേഹത്തേക്ക് വരും. അങ്ങനത്തെ കാലഘട്ടമാണ് അന്ത്യനാളിനോടടുത്ത കാലഘട്ടം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.